ഇന്നത്തെ റെസിപ്പി ദോശമാവ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ കിടിലൻ ഒരു ചായക്കടി റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ. കാലത്ത് ഉണ്ടാക്കിയ ദോശയുടെ മാവിന്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഇതേപോലെ ഒരു ചായക്കടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ കപ്പിന് ഒരു കപ്പ് മൈദപ്പൊടിയാണ്. അപ്പൊ നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് അതിന് എന്റെ ബാക്കി കാര്യങ്ങൾ അളന്നെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മെഷറിംഗ് കപ്പിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ പിന്നെ എടുക്കുന്നത് അതേ കപ്പിൽ രണ്ട് കപ്പ് ദോശമാവാണ്. അതിൽ ഒന്നര കപ്പ് മാത്രമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി അര കപ്പ് മാറ്റി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒന്നര കപ്പ് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നന്നായി മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം മൈദയും ഇതും കൂടി ഒന്ന് മിക്സ് ആയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇതുപോലെ സ്പൂൺ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈ വെച്ചിട്ടും ചെയ്യട്ടെ. നന്നായി മിക്സ് ആയി കിട്ടണത് നന്നായി സോഫ്റ്റ് ആവണം. അപ്പൊ ഞാനിത് ബാക്കി ദോശമാവും കൂടി ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന്റെ മുന്നേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം ഇത് ഒരുപാട് ലൂസായി പോകരുത്. ബാറ്റർ നമുക്ക് ഇത് കൈ വെച്ചൊന്നും എടുക്കാൻ പറ്റിയ രീതിക്ക് വേണം വരാൻ വേണ്ടി. അപ്പൊ ഇനി ഞാൻ ചെയ്തത് ഇതേപോലെ കൈ വെച്ച് നന്നായി സോഫ്റ്റ് ആക്കി എടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് പിച്ചി പിച്ചിടാൻ പാകത്തിനുള്ള ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നത് പകുതി സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക്, പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. എന്നാലും നമുക്കത് മുരിഞ്ഞു കിട്ടുള്ള അതുകൊണ്ടാണ് ഇത്ര ചെറുതാക്കി അരിയണത് അല്ലാതും. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലും നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിടലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് ജീരകമാണ്, ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്. അത് ഓപ്ഷണലാണ്, ഞാൻ വീഡിയോ ചെയ്യണോണ്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നന്നായി ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാതും എല്ലാ ഭാഗത്തും എത്തണം. അപ്പൊ നിങ്ങൾ ഇതിൽ ദോശമാവില് ഉപ്പുണ്ട് ചെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പില്ലാത്ത ദോശമാവാണെങ്കിൽ ആ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ പാകം. അതിനനുസരിച്ച് വേണം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ വെള്ളം ഒരുപാടായി പോകരുത്. അപ്പൊ നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാന് വെച്ചിട്ടുണ്ട്. പാന് നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ അതിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിത് മുക്കി പൊരിക്കാണ് ഡീപ് ഫ്രൈ ആണ് ചെയ്യണത്. അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓയിൽ ഇതവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ കൈ കൊണ്ട് ഇതേപോലെ നുള്ളി നുള്ളിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തോരം വലിപ്പം വേണം ഏകദേശം ഒരു വലിപ്പത്തിനനുസരിച്ച് ഇതേപോലെ നുള്ളിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം ടു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആയി കഴിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ അതിനനുസരിച്ചിട്ട് തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് എല്ലാതും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നോക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് മുരിയണതിനനുസരിച്ചിട്ട് അങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് ഏകദേശം ഇതെങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴാണ് നന്നായി മുരിഞ്ഞിട്ട് ഇതിന്റെ ഓരോ ടേസ്റ്റ് ഒക്കെ നന്നായി വരുള്ളൂ. അപ്പൊ നമ്മളിത് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാതും രണ്ട് ഭാഗം തന്നെ ആയി കഴിഞ്ഞാൽ നമുക്കിത് വറുത്ത് കോരാം. ഈ ഒരു ഭാഗത്തിനായി കഴിഞ്ഞാൽ നമുക്കിത് റെഡിയായി, പലഹാരം റെഡിയായി. ഈ ഒരു സമയത്തിന് നല്ലൊരു മണം വരുട്ട, ശരിക്കും ഒരു ഉഴുന്നുവടയുടെ മണമാണ് ഇത് വരെ. എന്നാലും കുറച്ചും കൂടി വ്യത്യാസമുള്ള ഒരു പലഹാരമാണ്. അപ്പോ ഇതേപോലെ ബാക്കി മാവും കൂടി ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പൊ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാതും ഇത്രയും കുറച്ച് ദോശമാവ് വെച്ചിട്ട് നമ്മൾ ഇത്രയും അധികം പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പെട്ടെന്ന് ഈ ചായ തിളക്കുന്ന നേരം കൊണ്ട് കടി ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. വളരെ ടേസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നല്ല എരിവുള്ള ഒരു വെള്ള ചട്നി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ദോശയ്ക്ക് കഴിക്കുന്ന ചട്നി ഉണ്ടെങ്കിൽ കിടു കോമ്പിനേഷൻ ആയിരിക്കും. പുറമെ നന്നായി മുരിഞ്ഞിട്ടുള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ ഇതിൽ അടിപൊളി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.